നമ്മൾ സമൂഹത്തിൻ്റെ പല മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സമൂഹ മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ. ട്വിറ്ററാണ് കൂടുതലും നമ്മുടെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ട്വിറ്ററാണ് കൂടുതലും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു സമൂഹ മാധ്യമം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ തന്നെ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. തീർച്ചയായും അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്ന, നേരിട്ട് സംവദിക്കുന്ന ഒരു മാധ്യമമായി ട്വിറ്റർ പലപ്പോഴും മാറിയിട്ടുണ്ട്. അദ്ദേഹം വിവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ജനങ്ങളോട് ചോദിച്ചറിയാനും കൃത്യമായി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായി ജനങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു മാർഗമായി കൂടി ട്വിറ്റർ ഉപയോഗപ്പെടുത്താറുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ സന്ദേശങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് കാണുന്നത്, ശരിയല്ലേ? ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും സമുന്നതരായ മറ്റ് രാജ്യത്തെ പ്രധാനമന്ത്രിമാരും അവിടുത്തെ രാഷ്ട്രപതിമാരും അതുപോലെ പ്രമുഖരായ പല വ്യക്തികളും നമ്മുടെ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സാണ്, അദ്ദേഹത്തെ പിന്തുടരുന്നവരാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു ട്വിറ്റർ സന്ദേശം, അത് ചെറുതായാലും വലുതായാലും, എത്രയോ പേരാണ് കാണുന്നത്. പക്ഷേ ഈ ട്വിറ്റർ സന്ദേശം കോപ്പിയടിക്കാൻ മുതിർന്നാലോ? പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശം കോപ്പിയടിച്ചിരിക്കുന്നു. രസകരമായിരിക്കുന്നു അല്ലേ? എവിടെ നിന്നെല്ലാം കോപ്പിയടിക്കാം, എങ്ങനെയെല്ലാം കോപ്പിയടിക്കാം, പക്ഷേ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശം കോപ്പിയടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമാണ് നടി ഷബാന ആസ്മി, അവർക്കൊരു വാഹനാപകടമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന ആശ്വാസ വചനങ്ങളുമായി ട്വിറ്റർ സന്ദേശത്തിലൂടെയൊക്കെ തന്നെ എത്തി. അപ്പോൾ നടി ഉർവശി റൗത്തേല, അവർ ബോളിവുഡിലെ പ്രമുഖയായ ഒരു യുവ നടിയാണ്, അവരും ഈ ഒരു ആശംസ അർപ്പിച്ചു. അതിനു മുൻപായിട്ട് പ്രധാനമന്ത്രി ആശംസ അർപ്പിച്ചു, ഉർവശി റൗത്തേലയും ആശംസ അർപ്പിച്ചു. രണ്ടും ഒന്നുപോലെ, അതായത് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശം കോപ്പി പേസ്റ്റ് ചെയ്ത് തൻ്റെ ട്വിറ്ററിലാണ് ഉർവശി റൗത്തേല ഇട്ടത് എന്ന് വ്യക്തം. ഏതെങ്കിലും ഒരു കുത്തോ ഗോമയോ ഒന്നും മാറാതെ അതേപടി വന്നെങ്കിൽ ഇത് കോപ്പി അടിക്കപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ കോപ്പി അടിച്ച് ഉണ്ടാക്കിയൊരു സന്ദേശമല്ലേ? വേറെ എവിടെ നിന്നെല്ലാം കോപ്പിയടിക്കാം? പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശം കോപ്പിയടിച്ചിരിക്കുന്നു. ഷബാന ആസ്മിക്ക് പരിക്കേറ്റ വാർത്ത വലിയ വേദനയുണ്ടാക്കുന്നതാണ്, അവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു മോദിയുടെ ട്വീറ്റ്. ഈ വാക്കുകൾ അതേപടി പകർത്തിക്കൊണ്ടാണ് ഉർവശി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ പരിഹാസവുമായി നിരവധി പേർ രംഗത്ത് വന്നു. നടി ഒരു നല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയറാണെന്ന് തെളിയിച്ചുവെന്നും കമ്പ്യൂട്ടർ കീബോർഡിലെ കോപ്പി പേസ്റ്റ് സംവിധാനം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയെന്നും നടിക്ക് ബുദ്ധിയില്ല എന്നും ഒക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല ഉർവശി റൗത്തേല ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കോപ്പിയടിച്ച് പ്രശസ്തയാവുന്നത് എന്ന കാര്യം കൂടി മാധ്യമങ്ങൾ വാർത്തയാക്കിയിരിക്കുന്നു. 2018 തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് നടി തുറന്നു പറച്ചിൽ നടത്തിയത് ഗിഗി ഹദീദ് എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കോപ്പിയടിച്ചുകൊണ്ടായിരുന്നു. അന്നും ട്രോളുകളും പരിഹാസങ്ങളുമൊക്കെ ഈ നടിയെ തേടിയെത്തിയിരുന്നു. ഈ ചില നടിമാരുണ്ട്, നമ്മുടെ മലയാളത്തിൽ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടിയുണ്ട്, വലിയ പ്രശസ്തയാവാൻ വേണ്ടി പല തരികിടകളും കാണിക്കും, പലതിലും കയറി അഭിപ്രായം പറയും, പത്രം പോലും വായിക്കുന്നുണ്ടാവില്ല, അക്ഷരം നേരാവണ്ണം എഴുതാനറിയില്ല, ഭയങ്കര ഇംഗ്ലീഷാണ്, പക്ഷേ ഷേക്സ്പിയർ ആരാന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിനെ കുറിച്ച് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും. അവർക്കൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷ്, നമ്മൾ ഈ ചില ടൂറിസ്റ്റ് ഗൈഡുകളെ കണ്ടിട്ടില്ലേ, ചില ഇതുപോലെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ടൂറിസ്റ്റ് ഗൈഡുമാർ കാണും, അവർക്കൊരു വിദ്യാഭ്യാസവും കാണില്ല, 10-ാം ക്ലാസ് പോലും കാണില്ല, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് ഇംഗ്ലീഷും മറ്റ് ഭാഷകളും ഒക്കെ അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ മാത്രമേ അറിയൂ, കിടന്ന് ബഹളം കൂട്ടാൻ മാത്രമേ അറിയൂ. CA നടപ്പിലായാൽ മതം മാറുമെന്നാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത്. ഈ ഉർവശി റൗത്തേലയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ, ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ചിന്തിക്കുകയും കിടന്ന് ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നടിയാണ്. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശം അതേപടി കോപ്പിയടിച്ച് തൻ്റെ സന്ദേശം എന്ന വ്യാജേന പ്രചരിപ്പിച്ചിരിക്കുന്നു ഈ നടി. അപ്പോൾ മറ്റുള്ളവർക്കുള്ളത് പിടിച്ചു വാങ്ങി തങ്ങളുടേതാണ് എന്ന് മാറ്റി തീർക്കുന്നു. കൃത്യമായി, അതായത് പാർവതി തിരുവോത്തിൻ്റെ നട്ടലിലൂടെയാണ് ഭയം അരിച്ചിറങ്ങിയത്. എന്നിട്ട് ആ ഭയമൊക്കെ എവിടെ? മതം മാറുമെന്ന് പറഞ്ഞു, മതം മാറിയോ? മാറിക്കോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം മാത്രം. സമൂഹവും സമൂഹത്തിൻ്റെ ആ ഒരു പ്രതിഫലനങ്ങളുമൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? നിങ്ങൾ വർത്തമാന പത്രങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങൾ സമകാലിക സംഭവങ്ങൾ വിലയിരുത്താറുണ്ടോ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് അറിയുമോ? കോപ്പിയടിച്ചോളൂ, അല്ലെങ്കിൽ ഇതുപോലെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ. ഇങ്ങനെ കുറേ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ബുദ്ധിജീവികൾ ചമഞ്ഞു നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട്, അവർക്ക് ഒരു വലിയ നമോവാകം. അപ്പോൾ
നമ്മുടെ ഉർവശി റൗത്തേല ഇനിയും കോപ്പിയടി തുടരട്ടെ. നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തം പാർവതി തിരുവോത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവരുടേതായ വിലയിരുത്തലുകളും ഒക്കെ തുടർന്നു കൊള്ളട്ടെ. ജനങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു കൊള്ളും ഇത് കേൾക്കാനായിട്ട്. കൊള്ളാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.